ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ ഹോമോസാപ്പിയൻ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുമ്പം നമ്മുടെ ആർ സി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്താന്ന് പറഞ്ഞാൽ 2022 ആർ സി ആയാലും ഡ്യൂക്ക് ആയാലും നമ്മൾ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു തെറ്റായ തീരുമാനമാണോ ശരിയാണോ എന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. കാരണം വണ്ടി ഇറങ്ങിയിപ്പോൾ ഒരു ഏതാണ്ട് ഒരു 6-7 വർഷമായി. അപ്പോൾ ഇപ്പം വണ്ടി ഔട്ട്ഡേറ്റഡ് ആണോ എന്നൊക്കെ ഒരുപാട് ഡൗട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് വണ്ടിയുടെ ഡിമെറിറ്റോ അല്ലെങ്കിൽ മെറിറ്റോ കാര്യങ്ങളെല്ലാം ഞാൻ പ്രത്യേകം വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം നിലവിൽ ഈ ഒരു വണ്ടി RC 200 ആണ്. പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനറലൈസ് ചെയ്ത് 200-ന് 390 എല്ലാം ആപ്ലിക്കബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ കേസ് ഞാൻ 5 വർഷം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് തിങ്സ് ഐ ലൈക്ക് ഇൻ മൈ ബൈക്കും തിങ്സ് ഐ ഹെയ്റ്റ് ഇൻ മൈ ബൈക്കും ഞാൻ ഓൾറെഡി 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എടുക്കാൻ നിൽക്കുന്നവർക്കൊരു ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഈ 2022 നമ്മൾ സെക്കൻഡ്സ് യൂസ്ഡ് ബൈക്ക് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ വീണ്ടും BS3 പോയി എടുത്തു കഴിഞ്ഞാൽ അബദ്ധം ആവുമോ, അതോ BS4 BS6 അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഏതെങ്കിലും ഒരു ന്യൂ ജനറേഷൻ ബൈക്ക് എടുക്കണോ എന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. കാരണം RCയുടെ ഇപ്പുറത്തൊരു മാർക്കറ്റ് വെച്ചിട്ട് ഒരു 130 ആ ഒരു റേഞ്ചിലൊക്കെ വില വരുന്നു. നമ്മൾ ഈ ഒരു എമൗണ്ട് ഈ ഒരു 2022 കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വെറുത്തായിരിക്കുമോ അതോ നമുക്കൊരു ലോസ് ആയണോ എന്നൊക്കെയാണ്. നമുക്ക് ആദ്യമായിട്ട് പറയേണ്ടത് നമ്മളെ വണ്ടി ഇറങ്ങി ഒരു 6-7 വർഷം ആയെങ്കിലും ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിട്ട് നിൽക്കാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, വണ്ടിയുടെ റോ പവറാണ്. റോ പവർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ഒരുപാട് പവർ ബാക്കിയുള്ള വണ്ടിക്ക് ഇല്ലെന്നല്ല, പക്ഷേ BS3 RC അല്ലെങ്കിൽ ഡ്യൂക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ആ വണ്ടിയുടെ ഒരു പവറും ആ ഒരു വൈബ്രേഷനൊക്കെ കൈ കിട്ടും. അത് ചിലവർക്കത് ഇഷ്ടമാണ്, ചിലവർക്കത് ഇഷ്ടമല്ല. ചിലവർക്ക് ആ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള ബൈക്കായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് BS6 അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയ 2022 എഡീഷൻ അതൊക്കെ ആയിരിക്കും നല്ലത്. പക്ഷേ നമ്മളെപ്പോലുള്ളവർക്കെന്ന് പറയുമ്പോൾ ഒരു ബൈക്ക് എന്തൂസിയാസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ വണ്ടി ഓട്ടിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ത്രോട്ടിലിൻ്റെ ആ റെസ്പോൺസ്, ആ എഞ്ചിനിൽ നിന്നുള്ളൊരു വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു പവർ ഔട്ട്പുട്ട് നമ്മളെ കയ്യിൽ കിട്ടണം. അപ്പോൾ അതാണ് നമ്മളൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ വേറെ ഒരു വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ആ ഒരു ഫീല് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പുതിയ ഒരു വണ്ടി എടുത്താലും ആ ഒരു സാധനം കിട്ടില്ല. ഞാൻ ഇടയ്ക്ക് പോലും ആലോചിച്ചത് ഇത് കൊടുത്തിട്ട് 390 BS3 തന്നെ എടുത്താലോ എന്നൊക്കെ ആലോചിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ വലിയ പവർ ഡിഫറൻസ് ഉണ്ട് ഇല്ലെന്നല്ല, പിന്നെ വലിയൊരു അപ്ഗ്രേഡേഷൻ അല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ അതിലോട്ട് പോകാത്തത്. അപ്പോൾ അത് തന്നെയാണ് മേജറായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. നമ്മൾ ഈ പറഞ്ഞ പൈസ കൊടുത്ത് 2022 എടുത്താലും ഈ സാധനം പവറിൻ്റെ കേസിൽ ഭയങ്കര വെളുത്താണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി എനിക്ക് സീരിയസ്ലി പറയുകയാണെങ്കിൽ എടുത്തിപ്പം 5 വർഷം ആയെങ്കിലും എനിക്ക് ഇന്നേ വരെ ഇതിൽ വേറെ ഒരു രീതിയിലുള്ള ഇഷ്യൂ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നോർമലി നമ്മൾ ഈ മാറുന്ന പീരിയോഡിക് സർവീസ്, ടയർ ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളല്ലാണ്ട് മേജറായിട്ടൊരു കംപ്ലയിൻ്റ് ആയിട്ട് ഞാൻ ഒന്നും മാറിയിട്ടില്ല. ചെയിൻ സ്പ്രോക്കറ്റ് പോലും ഞാൻ ഒരു ടൈമേ മാറിയിട്ടുള്ളൂ 36,000 കിലോമീറ്റർ ഓടിയൻ്റെ ഇടയിൽ. അപ്പം വണ്ടി ബിൽഡ് ക്വാളിറ്റി വൈസ് നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾ അത്രത്തോളം ബിൽഡ് ക്വാളിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്കിപ്പോൾ RC അല്ല, ഏതൊരു വണ്ടി ആയാലും ഫസ്റ്റ് ഇറങ്ങുന്ന ജനറേഷൻ എന്ന് പറയുമ്പോൾ വണ്ടി പക്ക ക്വാളിറ്റി ആയിരിക്കും. ഇപ്പോൾ സ്വിഫ്റ്റ്, സുസുക്കിയുടെ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്, അത് നമുക്ക് ഒരു 2010 ഇറങ്ങിയ ഒരു ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റും ഇപ്പോൾ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് സ്വിഫ്റ്റും വെച്ച് നോക്കുമ്പോൾ നമുക്ക് പവറിൻ്റെ കേസിലായാലും ബിൽഡ് ക്വാളിറ്റിയുടെ കേസിലായാലും മൊത്തത്തിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം ഇപ്പോഴെന്ന് പറയുമ്പം ആൾക്കാർ കൂടുതൽ മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കും വണ്ടി മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് ഇറക്കുന്ന വണ്ടി അവരുടെ മനസ്സിൽ ഒരേ ഒരു കാര്യമുള്ളൂ, വണ്ടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം, വണ്ടി ക്ലിക്കാവണം, ആ ഒരു എയിം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും അവർ ആ വണ്ടിയിൽ കൊടുക്കും. ഇപ്പോൾ ഈ വണ്ടി BS3 ഇറങ്ങി ക്ലിക്കായതുകൊണ്ടാണ് സ്റ്റിൽ 2022 ആ ഒരു ട്രെൻഡ് അങ്ങനെ തന്നെ നിൽക്കുന്നത്. കാരണം എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ 2022 പോലും നമ്മളിപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ കൊണ്ട് നിർത്തുക അല്ലെങ്കിൽ റോട്ടിൽ പോകുമ്പോഴത്തേക്ക് ഒരു 10 പേര് നോക്കും. ഉള്ള കാര്യം പറയാമല്ലോ, ഷോ ഓഫോ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ മിണ്ടാതെ പോയാലും 10 പേര് നോക്കും. ആ ഒരു റോഡ് പ്രസൻസ് നിലവിൽ സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. ഒരു സൂപ്പർ ബൈക്കൊക്കെ പോകുമ്പോൾ ആ ഒരു പ്രിവിലേജ് നമ്മളെ വണ്ടിക്ക് കിട്ടും. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്, നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. പിന്നെ പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഡിമെറിറ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇറക്കിയതുകൊണ്ട് തന്നെ അവർ ഒരുപാട് കാര്യത്തിൽ ചിലപ്പോൾ അവരുടെ ശ്രദ്ധ എത്തിയെന്ന് വരത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഇറങ്ങിയ വണ്ടിയിൽ ഷോക്കിൽ കവറിങ് ഇല്ല, അപ്പോൾ അത് അവർ BS4 വന്നപ്പോൾ അത് അവർ ക്ലിയർ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ജനറേഷൻ ഇറക്കിയാലുള്ള മിസ്റ്റേക്കുകളെല്ലാം പിന്നുള്ള ജനറേഷനിൽ അവർ ഓവർകെയിം ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ മിററ് നേരെയുള്ള വിസിബിലിറ്റി ഇല്ല, പിന്നെ ഈ പറഞ്ഞ പോലെ ഷോക്കിൽ കവറില്ല, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫ്രണ്ട് മഡ്ഗാർഡിന് എക്സ്റ്റൻഷൻ പോരാ, റേഡിയേറ്ററിൽ ചെളിയടിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്.
അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു വണ്ടി ഓടിക്കുന്ന ഫീല് നമുക്ക് ഈ പറഞ്ഞ പോലെ 100% ഗ്യാരണ്ടി ബി എസ് സിക്സോ കാര്യങ്ങളോ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. അത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് പോകുമ്പോൾ തന്നെ ഓടിച്ചു നോക്കാം. പിന്നെ സെക്കൻഡ്സ് എടുക്കുന്നവരെ ഫോക്കസ് ചെയ്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 2022 എടുക്കുമ്പോൾ സെക്കൻഡ്സ് എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ എടുക്കുക. ലോ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരുപാട് 10,000-15,000 അല്ല, കാരണം ഒരു 2015 ഇറങ്ങിയൊരു വണ്ടി വെച്ച് നോക്കുമ്പോൾ ഒരു 30,000-45,000 ആ ഒരു റേഞ്ചൊക്കെയാണ് ഒരു ആവറേജ് കിലോമീറ്റർ. അതിൽ താഴെയായാലും പ്രശ്നമാണ്, അതിൽ മേളിലായാലും പ്രശ്നമാണ്. പ്രശ്നമാണെന്ന് പറയുമ്പോൾ വെൽ മെയിൻറ്റെയിൻഡ് വണ്ടിയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, അല്ലാതെ നോർമൽ കേസിൽ കാരണം കുറച്ചോടിയ വണ്ടിയാണെങ്കിൽ ആ വണ്ടി ഒരുപാട് നാൾ ഓടിക്കാണ്ടിരുന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇഷ്യൂസ് ഉണ്ടാവും. ഒരുപാട് ഓടിയ വണ്ടികളാണെങ്കിൽ അതിൻ്റെ തേയ്മാനവും കാര്യങ്ങളായിട്ട് അങ്ങനെയും കുറേ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയെടുക്കുക. വണ്ടി നല്ല വണ്ടിയാണെങ്കിൽ, അതായത് ഇൻസ്റ്റാഗ്രാം വഴി കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഓരോ വണ്ടിയുടെ ഫോട്ടോ അയച്ചിട്ട്, കാരണം ഫോട്ടോ കണ്ടാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് വണ്ടി കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഗോ ഫോർ BS3 എന്ന് തന്നെ ഞാൻ പറയും. കാരണം പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് അത് തന്നെയാണ്. ഞാൻ BS6 റിവ്യൂ ചെയ്തിട്ടുണ്ട്, BS6 BS3 നമ്മുടെ ഈ വണ്ടിയും തമ്മിലുള്ള കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്, അതിലെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് 2022 130,000 കൊടുത്ത് ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ക്യാഷ് വേസ്റ്റ് ആവത്തില്ല, ഒരു വെർത്ത് തന്നെ ആയിരിക്കും. പക്ഷേ വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ വണ്ടിയുടെ ആ ഒരു റോ പവർ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം, അങ്ങനെയുള്ളവർക്കേ അതൊരു വെർത്തായിട്ട് തോന്നുള്ളൂ. അല്ലാണ്ട് റിഫൈൻഡ് ആണോ അല്ലെങ്കിൽ ലോങ് ട്രാവൽ ചെയ്യാനും ഡെയിലി യൂസിങ്ങിനും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ചിലപ്പം കുറച്ച് ഇറിറ്റേഷൻ തോന്നും ഈ പറഞ്ഞ വൈബ്രേഷനും കാര്യങ്ങളെല്ലാം. അങ്ങനെയുള്ളവരെങ്കിലും കൂടുതലും വണ്ടിയുടെ പവർ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീല് എൻജോയ് ചെയ്യാനും അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നവരാണെങ്കിൽ സംശയമില്ലാതെ തന്നെ പറയാം നമുക്ക് 2022 2025 കഴിഞ്ഞാലും BS3 എടുക്കുന്നതിൽ ഒരു കാര്യം ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ CBR 250R ഡിസ്കണ്ടിന്യൂ ചെയ്തു, പക്ഷേ ആ വണ്ടിയുടെ ഒരു പ്രിവിലേജ് ഇപ്പോഴും മാർക്കറ്റിൽ അല്ലെങ്കിൽ ആ പയ്യന്മാരുടെ ഇടയിൽ ആ ഒരു ഇത് നിപ്പുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു 3 BS3 കേസിലും പറയും. കാരണം BS3 390 കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ആ വണ്ടിയുടെ പവറൊന്നും ഒരു സിംഗിൾ സിലിണ്ടറിൽ വേറെ ഒരു ബൈക്കിനും ഇല്ല. അപ്പോൾ അത്രത്തോളം പവർ എഫിഷ്യൻ്റാണ്. ട്രാക്കിലായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു ബൈക്കും കൂടെയാണ് RC. ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, അല്ലെന്നുള്ള ഒപ്പീനിയൻസും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ സ്വയം താല്പര്യങ്ങളാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറൊരു മെയിൻ അഡ്വാൻറ്റേജ് എനിക്കിതിൽ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളെ മൂഡ് ഏതൊരു മൂഡിലിരുന്നാലും, നമ്മൾ ഡിപ്രഷൻ മൂഡിലാണോ സാഡായിട്ടിരിക്കുകയാണോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണോ, ഏതൊരു മൂഡിലിരുന്നാലും നമ്മൾ വണ്ടി എടുത്തൊന്ന് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം മറക്കും, വണ്ടിയുടെ ആ ഒരു മൂഡിലോട്ട് പോകും. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് എത്ര സ്ട്രെസ് അടിച്ചിരുന്നാലും നമ്മൾ വണ്ടി എടുത്ത് റോട്ടിൽ ഇറക്കി ഒന്ന് ത്രോട്ടിലേക്ക് കൊടുത്ത് ഓവർ സ്പീഡെന്നല്ല പറഞ്ഞത്, ഒരു നോർമൽ സ്പീഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഹാപ്പിനെസ് ആണ് വണ്ടി തരുന്നത്. അതുകൊണ്ട് ഗൈസ് ഞാൻ പറഞ്ഞു വരുന്നത് 2022 BS3 വണ്ടി എടുക്കുന്നതിന് ഒരു നഷ്ടവുമില്ല. നമുക്ക് നല്ല വണ്ടിയാണെങ്കിൽ എന്നും വാല്യൂ ഫോർ മണി തന്നെയാണ്. നമുക്ക് പിന്നീടായാലും കൊടുത്തു കഴിഞ്ഞാൽ നല്ല റീസെയിൽ വാല്യൂ ഉണ്ട്. എക്സോസ്റ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഇന്നേ വരെ എക്സോസ്റ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം ഈ വീഡിയോ വണ്ടി എടുക്കുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ സെക്കൻഡ്സ് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാനൽ കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഡൗട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺ. ബൈ. ഇറ്റ്സ് മീ ഹോമോസാപ്പിയൻ.